ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവളെ ഈ മുഖത്തെ താത്താ പേരൊന്ന് പറഞ്ഞു. സലീന സെലു കിച്ചൻ വളപുരം. യെസ്, സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ താത്താ വിശേഷം, താത്താ എം ടി മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം മോനെ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളാണല്ലോ വൈറല്. നമുക്ക് നടന്നു കാണാൻ സംസാരിക്കാം. എന്താണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളാണല്ലോ വൈറല്. എങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങിയത്? യൂട്യൂബ് തുടങ്ങിയത് ഒരു കൗതുകത്തിലാണ് തുടങ്ങി. ഒരു പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ഞാനൊരു ഒരു അന്തിമ തീരുമാനമെടുത്തു. അപ്പോൾ അതിൽ നമ്മള് സക്സസ് ആയി. ഞാനും വെല്ലിമീൻ കൂടെ മുട്ടാൻ തൈ കൊഴിച്ചിടാം പറമ്പക്ക് പോയി. അപ്പോഴൊന്നും ആദ്യമൊന്നും വൈറലായിട്ടില്ല. പിന്നെ അവസാനത്തെ ഘട്ടത്തിലാണ് വൈറലായത്. ഞാൻ ഈ വെല്ലിമ്മനോട് ക്യാമറ പിടിക്കാൻ പറഞ്ഞു. വെല്ലിമ്മ അങ്ങനെ ചെയ്ത് അത് കാരണാണ് എന്നാ തോന്നുന്നത് വൈറലായിക്ക. അപ്പൊ ഞാന് പോലും അറിയില്ല. ഫ്രണ്ട്സ്, നമ്മളെ വെല്ലിമ്മ അടിപൊളിയായിട്ട് നിൽക്കണു. എന്തെങ്കിലും ഒക്കെ സംസാരിച്ചോ നിങ്ങള്. എന്തൊക്കെയാ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാനിതാ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങളെ ഇതിനൊക്കെ പറഞ്ഞോട്. ചെലിയെ വിളിച്ചിട്ട് മാലിക്ക എന്റെ മുന്നിൽ ഒന്നായിട്ടാണ് വീണ്. അപ്പോഴാണ് ഞാൻ ഒരു കുറച്ച് പൂക്കളോട് ഇങ്ങനെ വരികയാണ്. അവർ നമ്മളെ അന്ന് ഓണത്തിന്റെ ഒരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിട്ട് നമ്മളെ ഓണത്തിന് കുറച്ച് പിന്നെ ആ പൂക്കളൊക്കെ മേടിച്ചു കൊടുത്തിരുന്നു വിത്തിന് വേണ്ടിട്ട്. അത് ഞാൻ ടേബിളും ഒന്ന് നിരത്തിയിട്ടു. ഞാനിങ്ങനെ റോട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിടാൻ നിൽക്കുമ്പോഴേ മാലിക്ക സെലീന്ന് വിളിച്ചിട്ട് ഞാൻ ആകെ എന്താ മുട്ടും. ഇത് എന്താ വൈറലായത് നീ അറിഞ്ഞില്ലേ? ആകെപ്പാട് എന്താ മുട്ടും ഞാൻ. അതിന് വെല്ലിമ്മ ആകെ കൺഫ്യൂഷൻ ആയി നിൽക്കണ്ടോ? ആകെ ആകെപ്പാട് ഒരു ഇത് എന്താന്ന് വെച്ചാൽ പറയാനറിയില്ല. ഒരു പിന്നെ അത് ആരാ വന്നിക്കുന്നുള്ള പെട്ടെന്നൊരു ആളെ കാണുമ്പോ ഒരു അന്തം വിടല് വെല്ലിമ്മ. നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ എന്താ പറയുന്നേ? നാട്ടിലത്തെ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണ്, നല്ല ഇഷ്ടപ്പെട്ടു. ഓരോരുത്തര് ലൈവ് എടുക്കാൻ ഇടക്ക് എടുക്കും. അപ്പോഴേ അല്ല ഇപ്പൊ എല്ലാവർക്കും ആ നമ്പർ ഞാൻ ആടി കൊടുത്തും ചെയ്തിട്ടോ. ഇപ്പൊ പരക്കം വിളിയോട് വിളിക്കാം. കലക്ടർ ഒന്നും കട ഇല്ലാന്നാണ് ഇപ്പൊ പറഞ്ഞത്. അത്രയും ലെവലിൽ എത്തിക്കുന്നു ഞാൻ. ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണ്. അപ്പൊ നമ്മളെ വീട്ടില് ഒരു സൗകര്യക്കുറവാണ്. അപ്പൊ അവിടെ അയൽവാസികളൊക്കെ എന്തൊക്കെ നമ്മള് ഇവിടെ ആവുമ്പോ നല്ലൊരു സമാധാനത്തില് ഇന്റർവ്യൂ എടുക്കാൻ ഒരു സന്തോഷം ഉണ്ടാവും. വീഡിയോ വെല്ലുവാക്ക് സുഖത്തന്നെ. വെല്ലുവാട് പോയിട്ടൊക്കെ ഒന്നാമത്തെ റാണി. ഫാൻസ് ഒക്കെ ഉണ്ടോ? ഫാൻസ് ഒക്കെ ഇഷ്ടം പോലല്ലേ. എല്ലാരും മുന്നോട്ട് വരല്ലേ, സെൽഫി എടുക്കണു, എല്ലാവരും ചെയ്യണു. നമ്മളൊരു സിനിമാ നടന്മാരെ മാതിരിയായി പോയി. അത്ര സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് നമ്മള്. ആഗ്രഹം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ അങ്ങനെ ആവുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോനെ. പിന്നെ വെല്ലിമാരോടാണ് പറഞ്ഞതാണ് ആ നാരങ്ങ കടിച്ചു പൊട്ടിക്കലും. ആ നാരങ്ങ കടിച്ചു പൊട്ടിക്കണ താത്തല്ലേ നിക്കണ്. എല്ലാരും ഫേമസ് ആയിട്ട് എല്ലാരും ഇപ്പൊ എന്ന് പോയി. ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോ എന്റെ ചാനലിലാക്കി ഇന്നിങ്ങനെ പിന്നാലെ നടത്തുകയാണ്. ഇതൊരു സന്തോഷമാണ്. ഞാൻ ഹാപ്പി ഒന്നും ആയിട്ടില്ല. എന്റെ പാപ്പിളക്കും സുഖമില്ലാതിരിക്കുന്നു. എന്റെ മനസ്സുകൊണ്ട് ഞാൻ മനസ്സിന് വിഷമമുണ്ടെങ്കിൽ ഉള്ളിൽ പുറത്ത് കാണിക്കുന്നില്ല. എല്ലാരോടും ആവേശം കാണുന്നുണ്ട്. അതാണ് ഇപ്പൊ എന്റെ മനസ്സിൽ ഏറ്റവും ഒരു ദുഃഖപരമായ കാര്യം. വേറെ ഒന്നുമില്ല. നിങ്ങളപ്പോ എത്ര ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ 9-ൽ നിർത്തിയായിരുന്നു. അമ്മമാരെ എന്നെ നോക്കിയിരുന്നത് ആ ഉമ്മി വാപ്പി ഇല്ലാത്തൊരു അവസ്ഥയില്. പിന്നെ തുല്യത ക്ലാസ്സിൽ പോയി. പിന്നെ ഒരു ഓംനേഴ്സും കൂടെ ആണ്. ഓംനേഴ്സ് ജോലി അതേപ്പോ ഈ പിന്നെ എന്താണ് ഹോസ്പിറ്റലിൽ എല്ലാവരും ഷിഫ്റ്റ് ചെയ്ത കാരണം അത് ആ ജോലി പൂട്ടി കിടക്കാൻ ഓഫീസ് പൂട്ടി കിടക്കുകയാണ്. അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെയാണ് ഇപ്പൊ യൂട്യൂബ് ചാനലും ഈ ഓംനേഴ്സും കൂടിയും ആ യൂട്യൂബ് ചാനലിലെ വരാം. അപ്പത്തിനാണ് അതിന്റെ ഇടയിൽ കല്യാണം വന്ന്. കല്യാണം വന്നപ്പോ എന്റെ ഒക്കെ പറഞ്ഞ് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പൊ ഞാനില്ല എന്തിനാ ഇപ്പൊ യൂട്യൂബ് പറഞ്ഞു. അപ്പൊ അത് അവിടെ വെച്ച് 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആയപ്പോത്തിന് അതവിടെ വെച്ച് അക്കൗണ്ട് ക്ലോസ് ആക്കാതെ അവിടെ വെച്ച്. അപ്പൊ ആ സബ്സ്ക്രൈബറും കൂടെ ഇതിൽ ഹാഡ് ചെയ്തിട്ട് നമ്മള് മുന്നോട്ട് പിന്നെയും തുടങ്ങി ഈ യാത്ര. അങ്ങനെ എത്തി നിങ്ങളെ മുന്നിൽ എത്തി നിൽക്കുന്നു ഈ അവസ്ഥയില്. നല്ലൊരു സന്തോഷകരമായ ഒരു ഒരു യൂട്യൂബർ എന്ന നിലക്ക് നല്ലൊരു മികച്ച യൂട്യൂബർ തന്നെ പറയാണ്ട്. പിന്നെ നിങ്ങൾ കൊറേ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ജാം ജൂമിന്റെ. എന്റെ പരസ്യങ്ങളൊക്കെ കഴിഞ്ഞ ചെയ്തത്
ആ ചാമുചൂമിന്റെ പിന്നെ വാസ്മാള് ചാമുചൂമിന്റെ ഒക്കെ പരസ്യം പൈസ പൈസ അല്ലെങ്കിൽ ഗിഫ്റ്റ് തന്നില്ലേ ഗിഫ്റ്റ് കിട്ടി ആ പിന്നെ ഒരു പിന്നെ എന്താ റസ്യോ ഒരു ഒരു കുട്ടി ഇന്റെ വലിയ ഇരിക്കാണ് ഇരിക്ക ഡ്രസ് എടുക്കാറ പറഞ്ഞു വല്യമ്മക്ക് എടുത്തു വല്യമ്മനെ വൈറലാക്കി തന്നാണ് വല്യമ്മക്ക് വല്യമ്മ എന്താ പറയാ വല്യമ്മ ഇങ്ങനെ വീടെടുക്കുന്ന കണ്ടീനോ വല്യമ്മക്ക് എന്തെങ്കിലും വീടെടുക്കാൻ അറിയാം വല്യപ്പനോട് യാരെ ഈ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തു ഞങ്ങളിപ്പോ അങ്ങനെ കൊടുത്തപ്പോ വല്യമ്മയുടെ മുഖം നോക്കിട്ടടുത്തു അതന്നെ കാരണം അത്രേ ഉള്ളൂ വല്യമ്മ വല്യമ്മയുടെ മുഖം നോക്കിട്ടടുത്തു അത് സംഭവം നാട്ടുകാർ മൊത്തം അങ്ങനെ ഇങ്ങനെ കുടിച്ചതാണ് ഇങ്ങോട്ട് കുടിച്ചു ഇങ്ങോട്ട് കുടിച്ചു അതെല്ലാരും ഇപ്പോ എല്ലാരും ചാനലിലെ ഓടിക്കൊണ്ടിരിക്കും ഗൾഫില് രാപകമായിട്ട് മുല്ലവള്ളി പടരും പോലെ പടന്നുണ്ടായിക്കാണ് ടിക്ടോക്കിലും വന്നിട്ട് ഇങ്ങക്ക് എന്താണ് എന്താണ് ഒരു ആഗ്രഹം ഉള്ളത് ആഗ്രഹം എന്താന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ അമ്മാതിരി സന്തോഷമുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങിയ പിന്നെ 90 പിന്നെ എന്താണ് ഡോളറായിട്ട് ആയി മാഷാ 90 ഡോളറായി 92 ഡോളറായി 100 ഡോളറായ നിങ്ങക്ക് വിഡ്രോ ചെയ്യാം പിന്നെ നമ്മള് അക്കൗണ്ട് അടിയണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ആയി ഫോളോവേഴ്സ് 38 28 33 ആണ് ആൾക്കാർ മൊത്തം ഏറ്റെടുത്തേക്കാണ് എല്ലാതിലും കൊണ്ടുപോയിട്ട് ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ട് ടിക്ടോക്കിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമില് പിന്നെ 2 പേജ് പിന്നെ ഫാൻസ് പേജിന്റെ തന്നെയാണ് ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാരും നമ്മളെ മക്കളാണ് എല്ലാരും സന്തോഷത്തിലാണ് ഇപ്പൊ പിന്നെ ഇക്കൊന്നും ഒരു പറയാനേ നിങ്ങളെ കൂട്ടത്തിൽ എന്നെയും ആഡ് ചെയ്യണം എന്താറിയോ ഇന്റെ ചാനലും കൂടെ നിങ്ങളെ ഇതിൽ ആഡ് ചെയ്യണം നമ്മള് മാത്രം ക്ലിയർ ആക്കാം ഇന്റെ ഭാഗം ക്ലിയർ ആക്കണം അതൊക്കെ നമ്മള് എല്ലാ സപ്പോർട്ടും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എന്താ നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളെ പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട് ഓരോ കാരണമാണ് നമ്മളെ ബുള്ളറ്റ് മാനിക്കാക്ക വന്നത് കൊണ്ടാണ് ഞാൻ ഫേമസ് ആയത് അല്ല ആരോ വിളിച്ചിട്ട് വന്നതാണ് ഇങ്ങനെ ഇങ്ങനെ ഒരാളുണ്ട് സലീന പറഞ്ഞ ഒരാളാണ് ഒന്ന് പോയി നോക്കി എങ്ങനെ ആദർശികമായിട്ട് വന്നതാണെന്ന് പറയാം പടച്ചോന്റെ ഒരു അനുഗ്രഹത്തിൽ വന്നതാണെന്ന് പറയാൻ പറ്റുള്ളൂ പടച്ചോ കൊണ്ടെത്തി തന്നു മാനിക്കാക്കാനെ ബുള്ളറ്റ് മാനിക്കാനെ അതാണ് നമ്മളിപ്പൊ ഈ നിലയിൽ ഇന്റർവ്യൂ ചെയ്തത് കൊണ്ടാണല്ലോ ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം അപ്പൊ ഈ ബുള്ളറ്റ് മാനിക്കാക്കാണ് ഇതിന്റെ ബുള്ളക്കടിക്കും ഓക്കെ പിന്നെ ഏതാണ് നമ്മളെ മലപ്പുറത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മലപ്പുറത്ത് നല്ല അഭിപ്രായം തന്നെയാണ് ഒരു മോശം പ്രവൃത്തിയല്ല അഭിപ്രായം നല്ല ആൾക്കാരനെ എല്ലാരും നല്ല സപ്പോർട്ട് തന്നെയാണ് നിങ്ങളുടെ പേര് ഇപ്പൊ സെലീന എന്നാണ് സെലീന സെലു കിച്ചൺ വളപുരം എന്ന് പറഞ്ഞാൽ എനിക്ക് സെലു എന്ന് നല്ല ഇഷ്ടമുള്ള പേരാണ് അപ്പൊ അങ്ങനെ സെലു കിച്ചൺ വളപുരം ഞാനാക്കിയതാണ് ആദ്യം വളപുരം കിച്ചൺ ആയിരുന്നു പിന്നെ കിച്ചൺ സെലീന കിച്ചൺ ആക്കി അത് പിന്നെ ഇമെയിലേ സെലീന കിച്ചൺ ഇപ്പൊ പിന്നെ യൂട്യൂബ് ചാനലിലെ സെലു കിച്ചൺ വളപുരം അപ്പോ നമ്മളെ കൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള താത്ത ഉണ്ടായിരുന്നത് നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ഇതേമാതിരി തന്നെ നമ്മൾ കുറെ ദിവസമായി കോൺടാക്ട് ചെയ്യാൻ നോക്കുള്ളൂ സോഷ്യൽ മീഡിയ മൊത്തം ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറക്കാൻ വയ്യ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ അത്ര കണ്ടിട്ടുണ്ടാവും കാണാത്ത ഇവിടെ കേരളത്തിലെ ഒരാളുണ്ടാവും ഇൻസ്റ്റാഗ്രാമിന് ഇതൊക്കെ ഫുള്ള് വൈറലാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം